പാവപ്പെട്ട രോഗികളെ പോലും ചൂഷണം ചെയ്യുന്ന ചില ഡോക്ടർമാരുണ്ട് നമ്മുടെ നാട്ടിൽ. തൃശൂരിൽ അപകടത്തിൽപ്പെട്ട യുവതിയോട് ശസ്ത്രക്രിയക്കായി ഡോക്ടർ ആവശ്യപ്പെട്ടത് 3000 രൂപയാണ്. ഇതോടെ അവർ വിജിലൻസിനെ സമീപിച്ചു. തുടർന്ന് കൈക്കൂലി വാങ്ങുന്നതിനിടെ തൃശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഷെറി ഐസക്ക് വിജിലൻസിന്റെ പിടിയിലായിരിക്കുന്നു. ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 15 ലക്ഷം രൂപയും കണ്ടെടുത്തു. കോളേജിലെ അസ്ഥിരോഗ വിഭാഗം ഡോക്ടർ ഷെറി ഐസക്ക് പാലക്കാട് സ്വദേശിയോടാണ് കൈക്കൂലി ചോദിച്ചത്. ജൂൺ 28 അപകടത്തിൽ എല്ലുപൊട്ടി വന്നതാണ് യുവതി. എന്നാൽ ഇത്ര ദിവസമായിട്ടും ശസ്ത്രക്രിയ ചെയ്തിരുന്നില്ല. പണം നൽകിയാലേ ശസ്ത്രക്രിയ ചെയ്യൂ എന്നായിരുന്നു ഡോക്ടറുടെ നിലപാട്. തുടർന്ന് ഇവരുടെ ബന്ധുക്കൾ പൊതുപ്രവർത്തകനായ തോമസ് പുത്തിരിയുടെ സഹായത്തോടെ വിജിലൻസിൽ പരാതി നൽകുകയായിരുന്നു. ഫിനോഫ്തലിൻ പുരട്ടിയ നോട്ടുകൾ ഓട്ടുപാറയിലെ ക്ലിനിക്കിലെത്തി കൈമാറിയ ഉടൻ വിജിലൻസ് എത്തി ഡോക്ടറെ പിടികൂടി. മുമ്പ് വന്നിരുന്നു, അവര് പരാതിക്കാരം വന്നു, അപ്പോൾ അതിനെ തുടർന്നാണ് നമുക്ക്. അതായത് അവര് പൈസ കൊടുക്കാത്ത ആളുകളുടെ സർജറി പെൻഡിങ് വെച്ചു. പെൻഡിങ് വെച്ച് കഴിഞ്ഞിട്ട് ഇന്ന് ടൈം ഉണ്ടായില്ല എന്ന് പറഞ്ഞിട്ടുള്ള പേരിൽ അവരെ മാറ്റി വെച്ചു. അപ്പോൾ പൈസ കൊടുക്കുന്നവരുടെ മാത്രം അയാൾ മാർക്ക് ചെയ്തിട്ട് സർജറി നടത്തും. മുളങ്കുന്നത്ത് കാവിലെ ഡോക്ടറുടെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് 15 ലക്ഷം രൂപ കണ്ടെത്തി. 2000, 500, 200 രൂപയുടെ നോട്ടുകെട്ടുകളായാണ് പണം അലമാരകളിൽ സൂക്ഷിച്ചു വെച്ചിരുന്നത്. ഈ പണത്തിന്റെ ഉറവിടവും ഷെറി ഐസക്കിന്റെ മറ്റ് സ്വത്തുക്കളും വിജിലൻസ് പരിശോധിച്ചു വരികയാണ്. ന്യൂസ് 18 തൃശൂർ.